അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാം, എന്നാലും സോഫ്റ്റായിട്ട് വരാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ഇതാ ഞാൻ നോക്ക്, മെഷർമെൻറ്റ് കപ്പിന് 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ 4 കപ്പ് മൈദ, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു 1/2 കപ്പ് പാല്. അതായത് നമ്മൾ മെഷർമെൻറ്റ് കപ്പ് എടുത്തില്ല, ആ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1/2 കപ്പ് പാലും കുറച്ച് ചൂടുവെള്ളം, അതായത് ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മൊത്തം ടോട്ടലായിട്ട് നമുക്കിപ്പം ഒരു അളവ് പറയാൻ പറ്റില്ല, കാരണം ഓരോ മൈദയുടെ ഇതുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. എനിക്കിപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റീൽ കപ്പിന്, അതായത് മെഷർമെൻറ്റ് കപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു 1.5-2 കപ്പോളം, ഏകദേശം 2 കപ്പോളമാണ് എടുത്തത്. അപ്പോൾ ഞാൻ അതെല്ലാം കുഴച്ചതിന് ശേഷം ഇതാ ഇതേ വലുപ്പത്തിൽ ബോൾസാക്കി വെക്കുവാണ് ഞാനെല്ലാം. എല്ലാം തന്നെ ഇതേപോലെ ബോൾസാക്കി വെക്കണം. അപ്പോൾ കുറച്ച് നേരം കുഴച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല, ഇല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്താ നോക്ക്, ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇതുപോലെ തടയി കൊടുക്കണം. എൻ്റെ ഈ കാട് ഉമ്മയുടെ എന്താ സൂപ്പർ ഒരു ഡിഷാണിത്, എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം വരും കേട്ടോ, കാരണം കുഴച്ചൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കും. പിന്നെ മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ മുട്ട പോലും ചേർക്കാത്തതാണിത്. അപ്പോൾ അതുപോലെ സൂപ്പറായിട്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ എണ്ണയൊക്കെ പുരട്ടി ഉടനെ തന്നെ നമ്മൾ അടുത്ത് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ആ കല്ലിനകത്തേക്ക് നിറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോളർ വെച്ചിട്ട് നിങ്ങൾ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ ഈ PVC പൈപ്പൊക്കെ വെച്ചിട്ട് എന്താ റോൾ ചെയ്യുന്നതെന്ന്. എനിക്ക് കംഫർട്ട് അതുകൊണ്ടാണ്, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും കംഫർട്ട് ഇത് വെച്ചിട്ട് കുഴക്കുന്ന പരത്തുന്നതായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ്. പിന്നെ വീഡിയോയ്ക്ക് ഷോ കാണിക്കാൻ വേറെ ഒന്നും എടുക്കുന്നില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് കുറച്ചും കൂടെ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മാക്സിമം നമുക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റും അത്രത്തോളം തിന്നായിട്ട് പരത്ത്. എന്നിട്ട് നമ്മളിതിങ്ങനെ ഞൊറിഞ്ഞൊക്കെ എടുക്കില്ലേ, അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. എന്താ നോക്ക്, നല്ല മാവ് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, കണ്ട തന്നെ മനസ്സിലാവുമല്ലോ. ഇതുപോലെ നമുക്കൊന്നെല്ലാം പരത്തിയെടുക്കാം. പരത്തി നല്ലപോലെ മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കാം, എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം അതെ, മുട്ട കഴിക്കാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊറോട്ടയിൽ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട് അല്ലേ. ഓൾമോസ്റ്റ് ഐ തിങ്ക് എല്ലാവരും തന്നെ ചേർക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ചേർക്കാതെ തന്നെ ഒരു പെട്ടെന്ന് കഴിക്കണം. അതായത് നമ്മൾ കുറച്ചൊരു മാവൊക്കെ കുഴച്ച് വെച്ചിട്ടൊക്കെയാണ് സാധാരണ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അതൊന്നും ഇല്ലാതെ അതാ നോക്ക്, എല്ലാം തന്നെ നമ്മളിപ്പോൾ കുഴച്ച് ഉടനെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്ത് അതുപോലെ റോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ചിട്ടാണ് പരത്തുന്നത്, കാരണം സോഫ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും. ഒന്ന് ഇതായതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വലിയ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി പരത്താം, ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി പരത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇതാ നോക്കുക, ലെയേഴ്സൊക്കെ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. ഇനി നമുക്കൊന്നത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ നോൺ സ്റ്റിക് പാൻ, ഏത് പാനാണോ ആ പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ തൂത്തതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ രണ്ട് വശം ഇതുപോലെ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മറിച്ച് തിരിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മൾ പൊറോട്ട വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് തീർന്നില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് നല്ല പെപ്പർ ബീഫാണ്. പെപ്പർ ഇട്ട് വെച്ച നല്ല സ്പെഷ്യൽ പെപ്പർ ബീഫാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, വീഡിയോ ലെങ്ത് ആവത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. വരുന്നത് വരേക്കും ബൈ ബൈ.